ഹലോ ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് ഏർലി മിഡീവൽ ഇന്ത്യ. പലപ്പോഴും പലർക്കും നല്ല രീതിയിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ് ഏർലി മിഡീവൽ. കാരണം അത്രമേൽ ഡൈനാസ്റ്റികളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് ഏർലി മിഡീവലിൽ വരുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആസ് എ ബേസിക് വീഡിയോ വിൽ ബി ഹാവിംഗ് ആൻ അണ്ടർസ്റ്റാൻഡ് റിഗാർഡിംഗ് ദ ക്രോണോളജി ആൻഡ് മാപ്പ് ബേസ്ഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദീസ് ഡൈനാസ്റ്റീസ്. ഇതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമുക്കറിയാം ദ പോസ്റ്റ് ഗുപ്ത പീരീഡ്, ഓക്കെ, അതായത് ഗുപ്ത എംപയർ ഒരു 6-ാം നൂറ്റാണ്ടിന് ശേഷം അവസാനിക്കുന്നു. പിന്നീട് നമുക്ക് പ്രധാനമായും കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ കാണുന്നത് ഹർഷവർദ്ധനയുടെ പുഷ്യപൂതി ഡൈനാസിയാണ്. ആ പുഷ്യപൂതി ഡൈനാസിക്ക് ശേഷം, അതായത് പോസ്റ്റ് ഹർഷ പീരീഡ്, ഹർഷവർദ്ധന ശേഷമുള്ള എല്ലാ പീരീഡിനെയും നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം? ഏർലി മിഡീവലിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ, അല്ലെങ്കിൽ മിഡീവൽ പീരീഡിലോട്ടുള്ള ട്രാൻസിഷൻ ആയിക്കൊണ്ട് ഏർലി മിഡീവലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, സൗത്ത് ഇന്ത്യയില് ഏതാനും ചില ഡൈനാസ്റ്റികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സൗത്ത് ഇന്ത്യയുടെ ഭാഗത്ത് അതിൽ വരുന്നതാണ് പല്ലവാസ്, ചേരാസ്, ചോളാസ് ആൻഡ് പാണ്ഡ്യാസ്. ഇത് സൗത്ത് ഇന്ത്യയുടെ കാര്യമാണ്. അതേസമയത്ത് മൂവ് അഹെഡ് നമുക്ക് ഡെക്കാന്റെ ഭാഗത്ത് കാണേണ്ടി പറ്റുന്ന ഡെക്കാനി ഗംഗാസ് ഉണ്ട്, കടമ്പാസ് ഉണ്ട്, ചാളുക്യാസ് ഉണ്ട്, രാഷ്ട്രകൂടാസ് ഉണ്ട്, കക്കടിയാസ് ഉണ്ട്, ഹോയ്സാലാസ് ഉണ്ട്, യാദവാസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് മാപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ യാ അതുപോലെ കഴിഞ്ഞ ശേഷം വെസ്റ്റേൺ ഇന്ത്യയിൽ നമുക്ക് മൈത്രകാസ് ഓഫ് വല്ലഭി ഓഫ് ഗുജറാത്ത് ഉണ്ട്, ചൗലുഗ്യാസ് ഓഫ് ഗുജറാത്ത് ഉണ്ട്. പല ആൾക്കാരത് ചാളുക്യാസ് വായിക്കാറുണ്ട്, ചൗലുഗ്യാസ്, ഓക്കെ, ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നോർത്ത് ഇന്ത്യയിൽ ഗുർജറ പ്രതിഹരാസ്, കലാച്ചുരി ചെഡീസ് ഓർ ലേറ്റർ കലാച്ചുരീസ്, ഗഹഡവാലാസ്, പരമരാസ് തുടങ്ങിയുള്ള ആൾക്കാരും. ഈസ്റ്റേൺ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് പാല, സേനാസ്, പിന്നെ ആസാമിന്റെ ഭാഗത്ത് വരുന്ന സമയത്ത് വർമൻസ്, ഭൗമകാരാസ്, സോമവംശീസ് ഓഫ് ഒഡീഷ, ഇത്രയും ഡൈനാസ്റ്റികൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ ബേസിക്കലി ആയിക്കൊണ്ട് അവരുടെ മാപ്പും ക്രോണോളജിക്കൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് സൗത്ത് ഇന്ത്യ. സൗത്ത് നിന്ന് നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ കയറാം. ഫസ്റ്റ് വിൽ ബി കവറിംഗ് സൗത്ത് ഇന്ത്യ, പിന്നെ ഡെക്കാൻ റീജ്യൻ, പിന്നെ ഗുജറാത്ത് റീജ്യൻ, പിന്നെ നോർത്ത് ഇന്ത്യ, പിന്നെ ഈസ്റ്റേൺ ഇന്ത്യ. അങ്ങനെ 5 സബ് ടോപ്പിക് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക് ആണ് എന്ത് ഏർലി മിഡീവൽ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ടോപ്പിക്സ് പല്ലവാസ് ഉണ്ട്, ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ്. ഇപ്പൊ നമ്മൾ സംഘകാലഘട്ടം പഠിച്ചപ്പോഴും സംഘകാലഘട്ടത്തിലെ ചോളന്മാരെയും ചേരന്മാരെയും പാണ്ഡ്യന്മാരെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമിലർലി മിഡീവൽ കാലഘട്ടം എത്തുമ്പോഴും അവരെ നമുക്ക് പഠിക്കാനുണ്ട്. സംഘകാലത്തിലെ ചേരന്മാർ കേരളത്തിൽ വരുന്നു, സംഘകാലഘട്ടത്തിലല്ല മിഡീവൽ കാലഘട്ടത്തിൽ. ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? കുലശേഖരന്മാർ എന്ന പേരിലേക്ക് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ പെരുമാൾസ് എന്ന പേരിൽ വിശേഷിപ്പിക്കാം. മഹോദയപുരം കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. പാണ്ഡ്യാസ് എന്ന് പറയുന്ന റൂളിംഗ് ക്ലാസ് വരുന്നുണ്ട്. ദെൻ പല്ലവാസ്, പല്ലവാസിന് ശേഷമാണ് ആര് വരുന്നത്? മിഡീവൽ ചോളാസ് വരുന്നത്. ഈ രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സോ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ അറിഞ്ഞിരിക്കേണ്ട 4 ഡൈനാസ്റ്റികളാണ്. പല്ലവാസിന് ശേഷമാണ് ഇമ്പീരിയൽ ചോളാസ് എന്ന് പറയുന്ന മിഡീവൽ ചോളാസ് വരുന്നതെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുക. സോ പല്ലവാസിന്റെ പീരീഡ് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് പീരീഡ്. നമുക്ക് ഇതിങ്ങനെ കൃത്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. 3rd century മുതൽ ഒരു 9th century വരെ. അപ്പൊ 9th century ശേഷമാണ് ആര് വരാൻ വേണ്ടി പോകുന്നത്? ചോളന്മാർ വരാൻ വേണ്ടി പോകുന്നത്. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ദെൻ ചേരാസ് ഉണ്ട്, പാണ്ഡ്യാസ് ഉണ്ട് എന്നുള്ളതാണ്. പല്ലവന്മാരുടെ ക്യാപിറ്റൽ ആയിരുന്നു കാഞ്ചീപുരം. ആസ് യു ക്യാൻ സീ ഇൻ ദിസ് മാപ്പ് ആൻഡ് റൈറ്റിംഗ് ഹിയർ, കാഞ്ചീപുരത്തായിരുന്നു അവരുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. ജസ്റ്റ് അത്രയും ബേസിക് ഇൻഫർമേഷൻസ് ഉണ്ടാക്കിയെടുക്കുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ ബാക്കിയുള്ള ഇൻ ഡെപ്ത് ആയിട്ട് അവരുടെ റൂളേഴ്സ് കോൺട്രിബ്യൂഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാവുന്നതാണ്. പാണ്ഡ്യാസ് സംഘകാലത്തിൽ പാണ്ഡ്യന്മാരുണ്ടായിരുന്നു. അവരുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു കോർക്കെ ആൻഡ് മധുര എന്ന് പറയുന്ന പ്രദേശത്താണ്. മധുര വീനോ സംഘം ഗാദറിംഗ് നടന്നിട്ടുണ്ടായിരുന്ന പ്രദേശമാണ് മധുര എന്നുള്ളത്. മിഡീവൽ ടൈംസിലോട്ട് എത്തുന്ന സമയത്ത് 6-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ നമുക്ക് മധുര ക്യാപിറ്റൽ ആയിട്ട് പരിചയമായിട്ട് കാണാണ്ടി പറ്റും. എന്നാൽ പിന്നീട് ലേറ്റർ പാണ്ഡ്യാസ് 14-ാം നൂറ്റാണ്ട് വരെ നിൽക്കുന്നുണ്ട്. അവർ തെങ്കാസി കേന്ദ്രീകരിച്ചാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 618 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പൊ 3 പാണ്ഡിത്മാര് ചരിത്രത്തിലുണ്ട്, സംഘകാലഘട്ടത്തിൽ, മിഡീവലില്, മിഡീവലിന് ശേഷം വരുന്ന ലേറ്റ് പാണ്ഡ്യാസ്. ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഭാഗമായിട്ട് എവിടേക്കായിരുന്നു എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് മാത്രം മതി. ചേരമാര് ഞാൻ പറഞ്ഞു, മഹോദയപുരത്തെ കുലശേഖരന്മാർ എന്ന രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. ടിൽ 12th century ചോളന്മാര് പല്ലവാസിന് ശേഷം വരുന്ന ആൾക്കാരാണ്. തഞ്ചാവൂർ ആൻഡ് ഗംഗൈകൊണ്ട ചോളാപൂർ എന്ന് പറയുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഈ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. സോ മൂവിങ് അഹെഡ്, സൗത്ത് ഇന്ത്യ കഴിഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡെക്കാന്റെ ഭാഗത്തുണ്ടായിരുന്ന മറ്റു പ്രദേശങ്ങളാണ്. സോ ഡെക്കാന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു മാപ്പിലോട്ട് നോക്കുമ്പോൾ ഇത്രയും വരുന്ന ഒരു പ്രദേശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിലെ ഒന്ന് കർണാടക സ്റ്റേറ്റ് വരും, സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ, പിന്നെ മഹാരാഷ്ട്ര വരും, ദെൻ ആന്ധ്രാപ്രദേശ് എന്ന രീതിയിൽ കുറച്ച് സ്ഥലങ്ങൾ വരുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് കർണാടകത്തിന്റെ ഭാഗത്താണ്.
ആദ്യം ഡക്കൻ ഗംഗാസ് എന്ന് പറയുന്ന ആൾക്കാരും ശേഷം കടമ്പാസ്, ഇത് രണ്ടും നമുക്ക് നോക്കാം. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ചാളുക്യന്മാരും രാഷ്ട്രകൂടാസും. അതുപോലെ മൈനർ ആയിട്ട് അവിടെ ഇവിടെയും കിടക്കുന്ന ആൾക്കാരാണ് കാക്കടിയാസ്, ഹോയ്സലാസ് ആൻഡ് യാദവാസ്. വിൽ ബി ഡിസ്കസിംഗ് ഇൻ സച്ച് എ ഓർഡർ, സച്ച് എൻ ഓർഡർ. ഓക്കെ, ഡക്കൻ ഗഞ്ചാസ് ഓർ ഡക്കൻ ഗംഗാസ് എന്ന് പറയുന്ന ആൾക്കാർ കർണാടകയിലെ മൈസൂർ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അവരുടെ ക്യാപിറ്റൽ ആയിരുന്നു ഗംഗാവതി. അപ്പൊ ഗംഗാവതി നിങ്ങൾ എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഗംഗാ നദിയായിട്ട് ആലോചിക്കേണ്ടതില്ല, ഡെക്കാനിലെ ഗഞ്ചാസിന്റെ ആണെന്ന് പഠിച്ചു നോക്കുക. അല്ലെങ്കിൽ അവര് വെസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റി എന്ന് വിളിക്കും, കാരണം ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റി വേറെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വെസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റി എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. നോക്കി പീരിയഡ് നോക്കിക്കാം, നിങ്ങൾ തേർഡ് സെഞ്ചുറി മുതൽ ഒരു 10-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 11-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഉണ്ടായിരുന്ന സോറി ആൾക്കാരാണ് അവര് ഡെക്കാൻ ഗംഗാസ് എന്ന് പറയുന്ന ആൾക്കാർ. പിന്നീട് വരുന്ന ആൾക്കാരാണ് നോർത്തേൺ കർണാടക. അപ്പൊ സദേൺ കർണാടകയിലാണ് ആര് വരുന്നത്? ഡെക്കാൻ ഗംഗാസ് എന്ന് പറയുന്ന ആൾക്കാർ വരുന്നത്. അതേസമയത്ത് നോർത്തേൺ കർണാടകയിലാണ് ആര് വരുന്നത്? കടമ്പാസ് വരുന്നത്. വിത്ത് ദെയർ ക്യാപിറ്റൽ ബനവാസ്, ബനവാസി ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ എന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു 4th സെഞ്ചുറി മുതൽ 6th സെഞ്ചുറി വരെ ഗുപ്ത കാലഘട്ടത്തിന് തുല്യമാകപ്പെട്ട പീരീഡിലാണ് കൂടുതൽ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഈ കടമ്പാസിനെ പിന്നെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ആര് വരുന്നത്? ചാളുക്യന്മാർ വരാൻ വേണ്ടി പോകുന്നത്. സോ ആ ഒരു ബേസിക് ഇൻഫർമേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കടമ്പാസിന് ശേഷം നോർത്തേൺ പാർട്ടിലാണ് ആര് വരാൻ വേണ്ടി പോകുന്നത്? ചാളുക്യാസ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ചാളുക്യന്മാരുടെ ചരിത്രമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ചാളുക്യന്മാര് ദേ റൂൾഡ് വിത്ത് ദർ ക്യാപിറ്റൽ ബദാമി, ബദാമി ചാളുക്യാസ് ഓർ വടബി ചാളുക്യാസ് എന്ന പേരിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബദാമി ചാളുക്യാസ് 6th to 12th centuries വരെയാണ്. ജസ്റ്റ് ആഫ്റ്റർ ദിസ് കടമ്പാസ് ചാളുക്യന്മാർ വരുന്നു. ചാളുക്യന്മാര് മൂന്നെണ്ണം ഉണ്ട് അല്ലെ, വദബി ഉണ്ട്, ബ്രംഗി ഉണ്ട്, കല്യാണി ഉണ്ട്. അതുകൊണ്ടാണ് 12th century എന്ന് പറയുന്നത്. ആക്ച്വലി വദബിയിൽ വരുന്നത് ഏകദേശം 9-ാം നൂറ്റാണ്ട് വരെ വരുന്നുള്ളൂ, പിന്നെ ഡിക്ലൈൻ ചെയ്തു പോകുന്നുണ്ട് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പുലകേശിൻ സെക്കൻഡ്. സോ ഡിക്ലൈൻ കടമ്പാസിന് ശേഷമാണ് ഉയർന്നു വരുന്ന കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ വരുന്നു ചാളുക്യന്മാർക്ക് ശേഷം വരുന്ന ആ ഒരു പ്രദേശത്ത് വരുന്ന ആൾക്കാരാണ് രാഷ്ട്രകൂടാസ് എന്ന് പറയുന്ന ആൾക്കാർ. വിത്ത് ദെയർ ക്യാപിറ്റൽ മാൽക്കട്ട് ഓർ മാനിക്കേത. അതിന്റെ ഫൗണ്ടർ ആയിരുന്നു ദണ്ഡി ദുർഗ 753 AD. ഈ രണ്ട് ഇൻഫർമേഷനൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളാം, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റീസ് ആണ്. 8th to 10th centuries വരെ ഉണ്ടായിരുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒരു ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട്, ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഞാൻ പിക്ചർ വെച്ച് അത് കാണിച്ചു തരാം. സോ അങ്ങനത്തെ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം ഇപ്പൊ ഡയലപ്പ് ചെയ്തെടുക്കുക. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡൈനാസ്റ്റിയാണ് കാക്കടിയാസ് ഓഫ് വാറംഗൽ എന്ന് പറയുന്നത്. വാറംഗൽ നിങ്ങൾക്കറിയാം ആന്ധ്രാപ്രദേശിലാണെന്നുള്ളത്, അതായത് ഇന്നത്തെ തെലങ്കാന റീജിയനിലാണുള്ളത്. 12th to 14th centuries സമയത്താണ് ഉണ്ടായിരുന്നത്. ദർ ക്യാപിറ്റൽ വാസ് ഒറുകല്ലു, ഒറുകല്ലു അല്ലെങ്കിൽ വാറംഗൽ എന്ന് പറയും. അവിടെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിപെൻഡന്റ് റൂളർ ആയിരുന്നു ഗണപതി ദേവ. ഈ ഗണപതി ദേവയാണ് ഈ സ്റ്റേറ്റിനെ ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റുന്നത്. പിന്നീടാണ് രുദ്രാമദേവിക്ക് വരുന്നത്. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാം. കമ്മിങ് ടു ഹോയ്സലാസ്, 10th to 14th centuries സമയത്ത് വേലൂരിൽ ആദ്യം ഭരിച്ചു, പിന്നീട് ഹാലേബിഡിലോട്ട് മാറ്റിയുള്ള കർണാടകയിലെ ഡൈനാസ്റ്റിയാണത് ഹോയ്സലാസ്. അപ്പൊ കാക്കടിയാസ് ആന്ധ്രാപ്രദേശ്, ഹോയ്സലാസ് കർണാടക, യാദവാസ് നമ്മുടെ മധ്യപ്രദേശിന്റെ ഭാഗത്തുള്ള ആൾക്കാരാണ്. ഓക്കെ, അല്ലെങ്കിൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അവര് സൂന ഡൈനാസി ഓർ സെവുന ഡൈനാസി എന്ന പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. വിത്ത് ദെയർ ക്യാപിറ്റൽ ദേവഗിരി. 12th to 14th century, അതായത് കാക്കടിയാസ് ഭരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് യാദവാസും ഭരിക്കപ്പെടുന്നത് എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ലേറ്റർ ദിസ് യാദവാസ് വേർ അനക്സഡ് ബൈ അലാദിൻ ഖിൽജി ഇൻ 1308. അലാദിൻ ഖിൽജി അനക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 14th century എന്നൊക്കെ പറയുന്ന ഈ ഒരു പീരിയഡില് 14-ാം നൂറ്റാണ്ടില് നിയന്ത്രണത്തിലിരുന്ന കാക്കടിയാസ്, ഹോയ്സലാസ്, യാദവാസ് തുടങ്ങിയുള്ള ഡൈനാസികളെല്ലാം ആ സമയത്ത് ഡിക്ലൈൻ ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഡൽഹി സൾത്തനേറ്റിന്റെ പല രീതിയിലുള്ള എക്സ്പാൻഷൻ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും കേട്ടോ. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ത്രൂ ദി മാപ്സ് ബദാമി ചാളുക്യാസ് ഇതർ ക്യാപിറ്റൽ വടബി. അവർക്ക് ശേഷം വരുന്ന ആൾക്കാരാണ് അവിടെ രാഷ്ട്രകൂടാസ്. രാഷ്ട്രകൂടാസിന്റെ ക്യാപിറ്റൽ ആയിരുന്നു മാനിക്കേട. ആൻഡ് ദീസ് രാഷ്ട്രകൂടാസ് ആർ ഇൻ ദ ഹിസ്റ്ററി ആർ വെരി ഫേമസ് ഫോർ വൺ ബാറ്റിൽ കോൾഡ് എ സ്ട്രൈപ്പഡ് സൈക്കിൾ ഫോർ കനോജ്. കനോജ് പിടിച്ചെടുക്കാൻ വേണ്ടി ഗുർജറ പ്രതിഹാസും രാഷ്ട്രകൂടാസും പാലാസും തമ്മിൽ വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ രാഷ്ട്രകൂടാസ് കുറച്ച് അറ്റൻഡേജ് ഒക്കെ എടുക്കുന്നുണ്ട്. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ദെൻ കംസ് കാക്കടിയാസ് ഓഫ് ഒറുകല്ലു ഓർ വാറംഗൽ റീജിയൻ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ബേസിക്കലി ഇവിടുന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി മാപ്പിലൂടെ നോക്കുന്ന സമയത്ത് ഹോയ്സല അമ്പയർ ആൻഡ് യാദവാസ്, യാദവാസ് ഓഫ് ദേവഗിരി, ദെൻ യോ ഹോയ്സലാസ്, ഹോയ്സലാസ് ഓഫ് വേലൂർ ഹോർ ഹാലേബിഡ്. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് വിത്ത് ദ മാപ്പിക്കൽ റെപ്രസെന്റേഷൻ. വെസ്റ്റേൺ ഇന്ത്യ, മൈത്രകാസ് ഓഫ് വല്ലഭി, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഗുപ്ത പീരീഡ് പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈത്രകാസ് ഓഫ് വല്ലഭി. ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വി ആർ ഡിസ്കസ് ദാറ്റ്. പിന്നെ വരുന്ന ചൗരുഗ്യാസ്, സാധാരണ ചാളുക്യാസ് എന്ന് പറയാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ചൗരുഗ്യാസ് എന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോളങ്കീസ്.
സോളങ്കീസ് രജപുത് ഡൈനാസ്റ്റികളാണ് ചൗലുക്യാസ് ഓർ സോളങ്കീസ് എന്ന് പറയുന്നത്. ആ രീതിയിൽ അൻഹിൽപടക അതായിരുന്നു അവരുടെ അൻഹിൽവാദ എന്ന് പറയുന്ന പ്രദേശമായിരുന്നു അവരുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. ബേസിക് ആയിട്ട് ഈ രണ്ട് ഇൻഫർമേഷൻസ് ഒന്ന് വെസ്റ്റിൽ അല്ലെങ്കിൽ ഗുജറാത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫോർ മോർ ഡീറ്റെയിൽസ്, മൈത്രകാസ് ഓഫ് വല്ലഭി 5th to 8th centuries സമയത്താണ് ഉണ്ടായിരുന്നത്, മീനിങ് പോസ്റ്റ് ഗുപ്ത പീരിയഡിൽ അല്ലേ, ഗുപ്ത കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു പീരിയഡിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പോയിന്റ് ബൈ സേനാപതി, ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സേനാപതി ഉണ്ട്, മിലിറ്ററി കമാൻഡർ, അയാളുടെ പേരാണ് ഭട്ടാരകൻ. ഈ ഭട്ടാരകനാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നീട് ഇൻഡിപെൻഡന്റ് റൂളേഴ്സ് വന്നു, സോ ദിസ് ഇസ് ദ ഫൗണ്ടർ ഭട്ടാരക. ചൗലുക്യാസ് ഓഫ് ഗുജറാത്ത് അതർവൈസ് കോൾഡ് ആസ് സോളങ്കി ഡൈനാസ്റ്റി റൂൾഡ് ഇൻ ദ റീജൻസ് ഓഫ് ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ വിത്ത് ദെയർ ക്യാപിറ്റൽ അറ്റ് അൻഹിൽവാദ ആൻഡ് ദ ഫൗണ്ടർ വാസ് മുൾട്ടരാജ് ഇൻ 940 CE. അതായത് 940 AD സമയത്താണ് മുൾട്ടരാജ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. 10th to 13th centuries വരെ ഒന്ന് വീണ്ടും നിൽക്കുന്നു. പിന്നീട് നമുക്കറിയാം ആ ഡൈനസ്റ്റീസും പ്രദേശങ്ങളെല്ലാം ഡൽഹി സൽത്തനേറ്റിന്റെ ഒക്കെ കീഴിലായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നോർത്ത് ഇന്ത്യയിൽ പറയുന്ന കുറച്ച് ഡൈനാസ്റ്റീസ് ആണ് ഗുർജറ പ്രതിഹരാസ്. ഫസ്റ്റ് പിക്ചർ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൈപാർട്ടി ശ്രമവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഗുർജറ പ്രതിഹരാസ്, ഇവരും രജപുത്സ് ആണ്. ദെൻ കാലാച്ചുരി ചെഡീസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഈ ഒരു പ്രദേശത്താണ് കാലാച്ചുരി ചെഡീസ് എന്ന് പറയുന്ന ആൾക്കാർ വിത്ത് ദെയർ ക്യാപിറ്റൽ ത്രിപുരി. ത്രിപുരി മധ്യപ്രദേശിലെ ത്രിപുരിയിലാണ് അവരുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. ലേറ്റർ കാലാച്ചുരീസ് എന്ന് വിളിക്കാൻ കാരണം അതിന് മുമ്പ് ഒരു കാലാച്ചുരീസ് ഉണ്ടായിരുന്നു ഓഫ് മഹിഷ്മതി, മഹിഷ്മതിയിലെ കാലാച്ചുരീസ്. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഗഹഡവാലാസ് എഗൻ രജപുത്സ് ആണ്. ദെൻ പരമരാസ് രജപുത്സ് ആണ്. തുടരുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം പോസ്റ്റ് ഗുപ്തയ്ക്ക് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ് അർച്ചന പീരിയഡിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ കാണുന്ന ഏളി മെഡിയുടെ പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് നോർത്ത് ഇന്ത്യ വാസ് റൂൾഡ് ബൈ മെനി രജപുത് ക്ലാൻസ് എന്നുള്ളത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ചില ആൾക്കാരെയാണ് നമ്മൾ സിലബസ് പ്രകാരം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ദീസ് ആർ ദെയർ മാപ്സ്. കുറച്ച് ബേസിക് ഇൻഫർമേഷൻ പറയാം. ഗുർജറ പ്രതിഹരാസ് mid 8th to 11th century വരെയാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് വിത്ത് ദർ ക്യാപിറ്റൽ ഉജ്ജയിൻ. അവന്തിയുടെ ഭാഗത്ത് ദെൻ കനോജ്, കനോജിന്റെ പ്രദേശത്തും അവർ ഭരിക്കുന്നുണ്ട് ആസ് പാർട്ട് ഓഫ് ദിസ് ട്രൈ പാർട്ടിറ്റ് സ്ട്രഗിൾ. ഓക്കെ, ട്രൈ പാർട്ടിറ്റ് സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് മൂന്ന് പാർട്ടികൾ ആദ്യമായിരുന്നു. ഒന്ന് രാഷ്ട്രകൂടാസ്, ഗുർജറ പ്രതിഹരാസ്, ദെൻ പാലാസ്. ഈ രീതി ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ. കലാച്ചുരി ഡൈനാസ്റ്റി 7th to 13th century. ലേറ്റർ കലാച്ചുരിസ് നോൺ ആസ് ത്രിപുരി മധ്യപ്രദേശിലായിരുന്നു അവർ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. ഗഹഡവാലാസ് ഓഫ് കനോജ് ആൻഡ് ലേറ്റർ വാരണാസി. തിരിച്ചാണ്, ആദ്യം വാരണാസി പിന്നീട് കനോജിൽ അവർ ക്യാപിറ്റൽ ഇടക്കാലത്ത് വരുന്നുണ്ട്. 11th to 12th centuries റൈസ് ഓഫ് ദ ഡിക്ലൈൻ ഓഫ് കലാച്ചുരിസ്. അപ്പൊ കലാച്ചുരിസ് ഡിക്ലൈൻ ചെയ്തപ്പോഴാണ് ഗഹഡവാലാസ് ഉയർന്നത്. പരമരാസ് റൂൾഡ് ഓവർ ദ റീജൻസ് കോൾഡ് ആസ് മാൽവ 9th to 14th centuries. കിങ് ബോജ ഇസ് വെരി മോസ്റ്റ് ഇമ്പോർട്ടന്റ് കിങ്. ഞാൻ എന്തിനാണ് കിങ് ബോജയുടെ പേര് ഇവിടെ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ ആന്ധ്ര ബോജ, കൃഷ്ണദേവരായ, ട്രാവങ്കൂർ ബോജ, സ്വാതി തിരുനാൾ, ഇങ്ങനത്തെ ഒരുപാട് ബോജാക്കന്മാരുടെ പേര്, ബോജ എന്ന പേരുള്ള ഒരുപാട് രാജാക്കന്മാരുടെ പേര് നമുക്ക് കേൾക്കാറുണ്ട്. ആ പേരൊക്കെ വരുന്നത് ഇയാളുടെ ഒരു സിഗ്നിഫിക്കൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ബിക്കോസ് ദ കിങ് ബോജ ഹീസ് നോൺ ആസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ കിങ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് പരമരാസ്, ഹാവിംഗ് ഡെഡിക്കേറ്റഡ് ടു മെനി കൾച്ചറൽ തിങ്സ് ഇൻ ഭോപ്പാൽ റീജിയൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു റെക്കഗ്നീഷന്റെ പേരിൽ ഹിസ്റ്റോറിയൻസ് പല പിൽക്കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കും അങ്ങനത്തെ ടൈറ്റിലുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫൈനലി ഈസ്റ്റേൺ ഇന്ത്യ, വി ഹാവ് പാലാസ്, സേനാസ് ഓഫ് ബംഗാൾ റീജിയൻ, കംരൂപയിലെ വർമൻസ്. കംരൂപ പറഞ്ഞാൽ ആസാം വേണ്ട. അപ്പൊ നോക്കിയ പാലാസ്, സേനാസ്. ആദ്യം പാലാസ് വരുന്നു, പാലാസിന് ഡിക്ലിനേഷൻ ഒരു നൂറ്റാണ്ടൊക്കെ സേനാസ് വരുന്നുള്ളൂ. ഇനി കംരൂപയുടെ ഭാഗത്ത് വരുന്നതാണ് വർമൻസ് എന്ന് പറയുന്നത്, അതായത് ആസാമിലെ ആദ്യത്തെ ഡൈനാസ്റ്റി ആണ്. ദെൻ ഭൗമകാരാസ് ആൻഡ് സോമവംശീസ് ഓഫ് ഒഡീഷ. ഈ ഒഡീഷയുടെ ഭാഗത്ത് രണ്ട് ഡൈനാസ്റ്റികൾ ഉണ്ടായിരുന്നു, ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഭൗമകാരാസ്, രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്നത് സോമവംശീസ്. ഇത്രയും ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ മാപ്പിൽ നിന്ന് പഠിക്കാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അഡ്വാൻസ്ഡ് ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എനി ഹൗ മൂവിംഗ് ഫോർ ഫർദർ ഡീറ്റെയിൽസ്, പാലാസ് 8th to 12th centuries റൂൾഡ് ഇൻ ദ റീജിയൻസ് ഓഫ് ബംഗാൾ, ദ ഫൗണ്ടർ വാസ് ഗോപാൽ ഇന്ത്യ 750 AD. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയ പാലാസും അതുപോലെ രാഷ്ട്രകൂടസും ഒരേ സമയത്താണ് ആക്ച്വലി ഉയർന്നു വരുന്നതന്നെ. ദെൻ സേനാസ് 11th to 12th centuries, ഫൗണ്ടർ വാസ് സാമന്ത സേന. ആഫ്റ്റർ ദിസ് പാലാസ്, പാലാസിനെ ഡിക്ലൈൻ ചെയ്യുന്ന ആരാണ്? സേനാസ് ആണ്. ആൻസർ ബൈ ഭക്തിയാർ കൽച്ചി. നമുക്കറിയാം 1206 ആകുമ്പോഴേക്കും ഭക്തിയാർ കൽച്ചി ഏകദേശം ബംഗാൾ വരെ പിടിച്ചെടുക്കുന്നുണ്ട് ആസ് പാർട്ട് ഓഫ് ദിസ് ഗുരിഡ് എംപയർ. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താ വേണ്ടി പറ്റും, സേനാസിനെ ഡിക്ലൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. വർമൻസ്, ദ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ കിങ്ഡം ഓഫ് ആസാം ബിഗിനിങ് ഫ്രം 5th century to 12th century. ആസാമിന്റെ ചരിത്രത്തിൽ നിങ്ങൾ അഹോം കിങ്ഡം കേട്ടിട്ടുണ്ടോ? 16th century വരുന്നത്. അതിനൊക്കെ മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഡൈനാസ്റ്റി എന്ന് പറയുന്നതാണ് വർമൻസ് ആണ്. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഭൗമകാരാസ് ആൻഡ് സോമവംശീസ് ബോത്ത് ആർ ഇൻ ദ റീജിയൻസ് ഓഫ് ഒഡീഷ. ആദ്യ ഭൗമകാരാസ് വന്നു, പിന്നീടാണ് ആര് വരുന്നത്? സോമവംശീസ് വരുന്നത്. ഭൗമകാരാസിന് അതർവൈസ് കോൾഡ് ആസ് കാര ഡൈനാസ്റ്റി ഓർ തൊഷാല കിങ്ഡം.
തൊഷാല റീജിയനിൽ ആയതുകൊണ്ട് തൊഷാല കിങ്ഡം എന്ന പേരിൽ അറിയപ്പെടും. ഇതൊരു 10th സെഞ്ചുറി ആണ്, 10th നൂറ്റാണ്ടിന് ശേഷം ചെയ്തു. വാട്ട് വി ക്യാൻ സി, സോമവംശീസ് പേരാണ് വിത്ത് ദർ ക്യാപിറ്റൽ യവതി നഗരം. യവതി നഗരം എന്ന് പറയുന്ന റീജിയനിലോട്ട് കേട്ടോ. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവിടെ സോമവംശീസ് കാണാൻ വേണ്ടിട്ട് പാലാസ്, കംരൂപ, ഗുർജറ പ്രതിരാസ്, ഇത് കനോജ് പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രമാണ്. പരമരാസ്, ദെൻ സോമനാഥ് ഇവിടെ ഉണ്ട്, വെസ്റ്റേൺ ചാലുക്യസ്, ചാലുക്യസ് മൂന്നെണ്ണം ഉണ്ട്, കലാചുരീസ്, ഓക്കെ, ഇങ്ങനെ കുറെ ഡൈനാസ്റ്റിക്ക് ഒരു കടമ്പാസ്, അപ്പൊ ഇവിടെ ഗംഗാസ് വരും, പിന്നെ ഇവിടെ ചാളുക്യാസ് വരും, രാഷ്ട്രകൂടാസ് വരും, ചോളാസ് വരും, പാണ്ഡ്യാസ് വരും, ചേരാസ് വരും, പല്ലവാസ് അതിന് മുന്നേ വരും. ഓക്കെ, ഈസ്റ്റേൺ ചാളുക്യാസ് ഓർ വെങ്കി ചാളുക്യാസ് എന്ന് പറയുന്ന ആൾക്കാർ. ഇങ്ങനെ കുറച്ച് മാപ്പിലായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.